നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 7ാം തീയതി 1199 കുംഭമാസം 23ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ച ആണ്. വ്യാഴാഴ്ച എന്ന് പറയുമ്പോൾ എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച. ഗുരുവിൻ്റെ ദിവസമാണ്, ഗുരുവാരം, അതായത് വ്യാഴാഴ്ച. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് വ്യാഴാഴ്ച നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അനുകൂലപ്രദമായ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്ന ഉത്രാട നക്ഷത്രത്തിലാണ് ഇന്നത്തെ ഉദയം. നക്ഷത്രം വന്നിരിക്കുന്ന ഉത്രാട നക്ഷത്രത്തിൽ, ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രങ്ങളിൽപ്പെടുന്ന നക്ഷത്രവും തന്നെയാണ്. അപ്പോൾ ശുഭനക്ഷത്രം ശുഭദിനം, അപ്പോൾ വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾക്കിടവരുന്ന ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ ശുഭദിനമാണ്, ശുഭവാരമാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും അടുത്ത് വരുന്ന ഒരു വർഷക്കാലം. ബർത്ത്ഡേ നമ്മൾ നോക്കുമ്പോൾ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. ഒരു വാർഷിക ഫലത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും സൗഖ്യപ്രദമായ വർഷത്തെ ആണ് ഈ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് പ്രദാനം ചെയ്ത് കിട്ടുക. കാരണം സാമ്പത്തിക കാരകത്വം വഹിച്ച ഗ്രഹവും കൂടിയാണ് വ്യാഴം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ, അല്ലെങ്കിൽ സാമ്പത്തികമായി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് പരാജയം നേരിട്ട് ബാധ്യതയിൽ മുഴുകി നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. അതുപോലെ ജോലിയിലൂടെ ആവിട്ട് പൈസ വരുന്നില്ല, ബിസിനസ്സിലാവിട്ട് സാമ്പത്തിക നേട്ടമില്ല, നമുക്ക് കിട്ടാനുള്ള പൈസകളൊന്നും കയ്യിലേക്ക് മറിഞ്ഞു വരുന്നില്ല, ലോണിന് അപേക്ഷിച്ചിട്ട് ലോണ് കിട്ടുന്നില്ല, ഇങ്ങനെ സാമ്പത്തികമായി വിഷമിച്ച് നിൽക്കുന്നവർക്ക് ഒരു അനുകൂല ഫലത്തെ കൊടുക്കുന്ന വർഷം തന്നെയാണ് ബർത്ത്ഡേ വന്നിട്ടുള്ള നിങ്ങൾക്ക്. ഇപ്പോൾ ഉത്രാട നക്ഷത്രക്കാർക്ക് സന്തോഷത്തിന് വഴിതെളിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. ഇന്ന് വ്യാഴാഴ്ച, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. എന്ത് ശുഭകാര്യങ്ങൾക്കും നമുക്കെടുക്കാം. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരാവിട്ട് പ്രധാനമായി വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം, വിഷ്ണു ഭഗവാനെ ഭജിക്കണം, വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോകണം, അല്ലെങ്കിൽ ഭഗവാൻ്റെ അവതാരങ്ങളായിട്ടുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം ചെയ്യണം. അപ്പോൾ വിഷ്ണുവിനെ ഭജിക്കണം. അതേപോലെ ഇന്ന് ഭാഗ്യദായകമായ ഒരവസ്ഥ ഉണ്ടാവാൻ വേണ്ടി മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വസ്ത്രത്തിൽ മഞ്ഞ കളറ് കൂടെ മിക്സായിട്ടുള്ള വസ്ത്രം ധരിക്കുക. നമ്മളിലേക്ക് ഭാഗ്യത്തെ ആഗ്രഹണം ചെയ്യും. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് സഹായിക്കും. അപ്പോൾ മഞ്ഞ കളറിലുള്ള വസ്ത്രധാരണം നടത്തുക വളരെ പുരോഗതിയോടു കൂടി എത്തിച്ചേരാൻ സഹായിക്കുന്ന അവസ്ഥാവിശേഷം നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു. എങ്കിലും ചില സമയങ്ങൾ നമുക്ക് ഇന്നിപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങാം. ഞാൻ പറഞ്ഞു, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്കാവട്ടെ, ജോലിക്ക് ശ്രമിക്കാനാവട്ടെ, ജോലിക്ക് ജോയിൻ ചെയ്യാനാവട്ടെ, മറ്റ് ബിസിനസ് ആദി കാര്യങ്ങളിൽ തുടങ്ങാനാവട്ടെ, എല്ലാം കൊള്ളാവുന്ന ദിവസവും കൂടിയാണിന്ന്. പക്ഷേ നമുക്ക് എന്നാലും ഓരോ ദിവസവും കുറച്ച് നെഗറ്റീവ് നിൽക്കുന്ന സമയമുണ്ട്. പ്രത്യേകിച്ച് യാത്രയ്ക്കും അതുപോലെ ശുഭകാര്യങ്ങൾക്കും നമുക്ക് നല്ല ദിവസമാണെങ്കിൽ പോലും അതിൽ നെഗറ്റീവായി ബാധിച്ചിരിക്കുന്ന കുറച്ച് സമയമുണ്ട്. ആ സമയത്തെ മനസ്സിലാക്കി ആ സമയം നമുക്ക് അവോയ്ഡ് ചെയ്യണം. പ്രത്യേകിച്ച് യാത്രയ്ക്ക് ആണ് രാവുകാല സമയം നമ്മൾ നോക്കണേ. യാത്ര ചെയ്യാൻ ഓരോ യാത്രയ്ക്ക് പോകുന്നവർ രാവുകാലം നോക്കുമ്പോൾ, ഇന്ന് രാവുകാലം നമ്മൾ കലണ്ടറിലൊക്കെ ഇട്ടിരിക്കുന്നത് 1:30 തൊട്ട്
മൂന്ന് മണിവരെ രാഹുകാല സമയം, ഒന്നര തൊട്ട് മൂന്ന് മണിവരെ എന്ന് പഞ്ചാംഗത്തിലെത്തിക്കും. പക്ഷേ ഇന്ന് 2:05 തൊട്ട് 3:34 വരെ രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം നമ്മൾ എന്തിനു നോക്കുമെന്ന് വെച്ചാൽ, ഓരോ സുപ്രധാനമായ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ദൂരയാത്രകൾ ചെയ്യുമ്പോഴും ഒക്കെ രാഹുകാലം നോക്കി ഇറങ്ങുന്നത് നന്നായിരിക്കും. അപ്പോൾ രാഹുകാലം ഒന്നുകിൽ നമ്മൾ 1:30 to 3 ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്നരയ്ക്ക് ആളുകൾ ഒന്നരയ്ക്ക് തൊട്ട് മുമ്പ് ഇറങ്ങും, അല്ലെങ്കിൽ 3 കഴിഞ്ഞ ഉടനെ ഇറങ്ങും. പക്ഷേ 2 കഴിഞ്ഞാലേ രാഹുകാലം തുടങ്ങുകയുള്ളൂ. 3:30 രാഹുകാലം ഉണ്ട് താനും. അപ്പോൾ ഈ 1.5 ശുഭകാര്യങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഗുളികകാലവും യമകണ്ഠകാലവും. രാവിലെ 9:37 തൊട്ടാണ് ഗുളിക ആരംഭിക്കണേ. ആ ഗുളികകാല സമയം 11:08 വരെ ഉണ്ട്. അതുപോലെ യമകണ്ഠൻ നമുക്ക് പല നെഗറ്റീവ് ഫലത്തെ കൂടുതലായിട്ട് തരുന്ന ഒരു സമയമാണ്. 6:39 തൊട്ട് 8:08 വരെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞ ഇതും അഭിജിത്ത് മുഹൂർത്തത്തിനും പ്രാധാന്യം കൊടുക്കുക. 12:11 തൊട്ട് 12:59 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്, എന്നാലും ആ മുഹൂർത്തത്തിൻ്റെ സമയത്ത് തന്നെ അഭിജിത്തിനും കൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാമെങ്കിലും ചില പാടില്ലാത്ത സമയമുണ്ട്. ആ പാടില്ലാത്ത സമയത്തെ നമുക്ക് ഒഴിവാക്കണം. ആ പാടില്ലാത്ത സമയമാണ് ഞാൻ പറഞ്ഞ രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ. 12 സമയമുണ്ട് പകല്. അപ്പോൾ 12 സമയം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ, ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള സമയത്തിനുള്ളിൽ ഈ 3 നെഗറ്റീവ് ആയിട്ടുള്ള സമയത്തെ യാത്രയ്ക്കാവിട്ട് മറ്റ് 3 സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ, അല്ലെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യാൻ കൊള്ളാത്ത സമയവും കൂടി അവോയ്ഡ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ 100% വിജയപ്രദമായി തീരും. അതുപോലെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നവർ, അവർക്ക് ഈ ജന്മനാൾ വന്നിട്ടുള്ളവർ വേഴപ്രീതി വരുത്തി പോകേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് ഓരോ ദിവസം കഴിയും തോറും ഉന്നതി വന്നു ചേരാൻ അത് സഹായകരമായി തീരും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.